എൻ്റെ പേര് നാസർ എന്നാണ്. ഞാൻ എറണാകുളത്ത് പാലാരിവട്ടത്ത് താമസിക്കുന്നു. 28 വർഷമായി കേരളത്തിൽ അറിയപ്പെടുന്ന പല പ്രൊഫഷണൽ നാടകരംഗത്തും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു എളിയ കലാകാരനാണ്. പിന്നെ ആ കാലഘട്ടത്തൊക്കെ നാടകത്തിനിടയ്ക്ക് കുറേ സീരിയലുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന വേഷങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ. മിക്കതിലും പോലീസ് ഓഫീസറിൻ്റെ വേഷം എനിക്ക് തരുള്ളൂ. എൻ്റെ പേര് ദിനിൽ. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഭാര്യയും ഒരു കുട്ടിയും അടങ്ങുന്ന കുടുംബമാണ് എൻ്റേത്. ഇന്നിപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ എനിക്ക് തന്നിരിക്കുന്ന വിഷയം യൂട്യൂബിനെ പറ്റിയാണ്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. ഏതൊരു കാര്യത്തെപ്പറ്റും സെക്കൻഡുകൾക്കകം തന്നെ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ നൽകുവാൻ യൂട്യൂബിന് സാധിക്കും. എൻ്റെ പേര് അസ്റഫ്. സ്ഥലം പുളിക്കൽ, വലിയറമ്പിലാണ്. എൻ്റെ കുടുംബം ഉമ്മയടക്കം ഏഴാളാണ്. അഹമ്മദ്, അരീക്കോട്. നീണ്ടകാലം പ്രവാസിയായിരുന്നു, ഇപ്പം നാട്ടിൽ സെറ്റിൽഡാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പേര് ഇബ്രാഹിം കുട്ടി ഹാജി. കേൾക്കുന്നുണ്ട്? ചെമ്മാട് സ്വദേശം, പഴയ പ്രവാസിയാണ്. അൽഹംദുലില്ലാഹ്. ഞാൻ ദിലീപ് കുമാർ, പാലക്കാട് കിണാശ്ശേരി സ്വദേശിയാണ്. പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ എന്ന എക്സൈസ് ഓഫീസിൽ വർക്ക് ചെയ്യാണ്, സിവിൽ എക്സൈസ് ഓഫീസറായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൈക്കിൽ പ്രസംഗിക്കുന്നത് തന്നെ. പക്ഷേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇനി വലിയ പ്രതിസന്ധിയൊക്കെ പോകുന്നു. എന്ന് വെച്ചാൽ ലഹരിയുടെ ഉപയോഗം കൂടുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് മൈക്കിൽ സംസാരിക്കേണ്ട ആവശ്യങ്ങൾ വരും, അത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നമ്മളൊക്കെ ഒരു യൂണിഫോം ഇട്ടിട്ട് മൈക്കിൽ കയറി വായത്തൊന്നി പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് മോശം. അപ്പോൾ നമ്മൾ സ്വയം നല്ല രീതിയിലേക്ക് പ്രസംഗിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഞാനും നിങ്ങളുമായി രണ്ട് വാക്ക് പങ്കുവെക്കാനും ആശംസകൾ നേരാനും അവസരം നൽകി തന്ന ഇതിൻ്റെ സംഘാടകരോട്, പ്രോഗ്രാമിന് വേണ്ടി